ഹായ് ഫ്രണ്ട്സ്, അബു അരീക്കോടാണ്. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം ഇന്ത്യയിൽ അവസാനിച്ചു എന്നൊക്കെ വലിയ വിലയിരുത്തലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് വിധി എഴുതിയപ്പോഴാണ് നമുക്കറിയാം, നമ്മുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളൊക്കെ വന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളും SFI ഇടതു വിദ്യാർത്ഥി സംഘടനകൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നമുക്കറിയാം, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കകത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഴുവൻ സീറ്റിലും ഇടതു വിദ്യാർത്ഥി സംഘടനകൾ വിജയിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിനുശേഷം നടന്ന ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്ത് തെരഞ്ഞെടുപ്പിനകത്തും കാവിക്കോട്ടയെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുഴുവൻ സീറ്റിലും അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം നരേന്ദ്രമോദിയുടെ മൂക്കിനു താഴെ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് കാവിക്കോട്ടയെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുന്നത്. ഇപ്പോഴിതാ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്തും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതു വിദ്യാർത്ഥി സംഘടനകൾ അവിടെയും കാവിക്കോട്ടയെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുഴുവൻ സീറ്റിലും വിജയിക്കുന്ന ഒരു സാഹചര്യം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കകത്തും നമുക്ക് കാണാനിടയുണ്ടായി. ഇന്ത്യയിലെ യുവത്വം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പിന്നെ വിദ്യാസമ്പന്നരായ ആളുകൾ ഇടതുപക്ഷത്തെ തെരഞ്ഞെടുക്കുന്നു, ഇടതുപക്ഷത്തെ പിന്നെ വലിയ രീതിയിൽ ഏറ്റുപിടിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി അവസാനിച്ചുവെന്ന് വിധിയെഴുതിയവർക്കുള്ള മറുപടിയാണ് ഇത്തരം വിജയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇടതുപക്ഷം അവസാനിക്കുന്നതല്ല, അതിന്റെ ആശയങ്ങൾ ജനമനസ്സുകളിൽ നിന്ന് പിഴുതെറിയാൻ കഴിയുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇടതുപക്ഷം കൂടുതൽ കരുത്തോടുകൂടെ ഇന്ത്യയിൽ തിരിച്ചുവരുമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.